ഇന്ത്യൻ ക്രിക്കറ്റിലെ വൻമതിൽ എന്നതിനൊപ്പം ജെന്റിൽമാൻ എന്ന വിശേഷണത്തിനും രാഹുൽ ദ്രാവിഡ് അർഹനാണ്. ക്രിക്കറ്റിലായാലും ക്രിക്കറ്റിന് പുറത്തായാലും മാന്യതയുടെ പ്രതിരൂപമാണ് രാഹുൽ ദ്രാവിഡ്. ആ പേരിനോട് നീതി പുലർത്തുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ ദ്രാവിഡിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. 2020 ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീമിന് 125 കോടി രൂപയുടെ പ്രതിഫലമാണ് BCCI പ്രഖ്യാപിച്ചത്. ഇതുപ്രകാരം ലോകകപ്പ് നേടിയ ടീമിലെ 15 കളിക്കാർക്കും 5 കോടി രൂപ വീതം ലഭിക്കും. എന്നാൽ 2020 ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ BCCI അധികമായി വാഗ്ദാനം ചെയ്ത 2.5 കോടി രൂപ നിരസിച്ചിരിക്കുകയാണ് രാഹുൽ ദ്രാവിഡ്. തന്റെ സഹപരിശീലകർക്ക് നൽകിയ തുക തന്നെ തനിക്കും മതിയെന്നാണ് ദ്രാവിഡിന്റെ നിലപാട്. മുഖ്യപരിശീലകൻ എന്ന നിലയിൽ രാഹുൽ ദ്രാവിഡിനും 5 കോടി രൂപയായിരുന്നു പാരിതോഷികം. സപ്പോർട്ടിംഗ് സ്റ്റാഫിന് 2.5 കോടി രൂപയും. എന്നാൽ മുഖ്യപരിശീലകൻ എന്ന നിലയിൽ അധികമായി തനിക്ക് ലഭിച്ച 2.5 കോടി രൂപ ദ്രാവിഡ് നിഷേധിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. തുല്യവേതനം എന്ന ആശയം കൂടിയാണ് ഇതുവഴി ദ്രാവിഡ് ഉയർത്തിപ്പിടിക്കുന്നത്. എന്നാൽ ഇതാദ്യമായിട്ടല്ല ദ്രാവിഡ് ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. 2018 ഇന്ത്യയുടെ U19 ലോകകപ്പ് ടീമിന്റെ മുഖ്യ പരിശീലകൻ എന്ന നിലയിൽ ദ്രാവിഡ് സമാനമായ ഒരു അഭിപ്രായം ഉന്നയിച്ചിരുന്നു. ദ്രാവിഡിന് 50 ലക്ഷം രൂപയും സപ്പോർട്ടിംഗ് സ്റ്റാഫിലെ മറ്റംഗങ്ങൾക്ക് 20 ലക്ഷം രൂപയുമായിരുന്നു BCCIയുടെ പാരിതോഷികം. എന്നാൽ എല്ലാവർക്കും തുല്യമായി അവാർഡ് നൽകണമെന്നായിരുന്നു ദ്രാവിഡിന്റെ ആവശ്യം. അതനുസരിച്ച് ദ്രാവിഡ് ഉൾപ്പെടെയുള്ള കോച്ചിംഗ് സ്റ്റാഫിലെ ഓരോ അംഗത്തിനും ക്യാഷ് അവാർഡുകൾ ഉൾപ്പെടെ 25 ലക്ഷം രൂപയുടെ പട്ടികയാണ് BCCI തയ്യാറാക്കി നൽകിയത്. അതേസമയം കളിക്കാരൻ എന്ന നിലയിൽ ലോകകപ്പ് പോലും നേടാനാകാതെ പരിശീലകൻ നേട്ടം സ്വന്തമാക്കിയാണ് ദ്രാവിഡ് പടിയിറങ്ങുന്നത്. കഴിഞ്ഞ വർഷം ഏകദിന ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയുടെ തോൽവിയോടുകൂടി ദ്രാവിഡിന്റെ കോച്ചിംഗ് കരാർ അവസാനിച്ചിരുന്നു. എന്നാൽ 2020 ലോകകപ്പ് വരെ തുടരാൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ അടക്കമുള്ളവർ ദ്രാവിഡിനോട് ആവശ്യപ്പെടുകയായിരുന്നു. 2023 ഏഷ്യാകപ്പ് ഉൾപ്പെടെ 2 പ്രധാന ട്രോഫികളും ഏകദിന ലോകകപ്പിലും 2021-23 ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിലും റണ്ണേഴ്സ് അപ്പ് മെഡലുമായിട്ടാണ് ദ്രാവിഡ് തന്റെ കോച്ചിംഗ് കാലാവധി അവസാനിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഇന്ത്യയുടെ പരിശീലക സ്ഥാനത്തു നിന്ന് പടയിറങ്ങിയ ദ്രാവിഡ് ഇനി IPLലേക്ക് ചേക്കേറുമെന്നാണ് റിപ്പോർട്ടുകൾ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെന്ററായി രാഹുൽ ദ്രാവിഡിനെ ഷാറൂഖ് ഖാൻ ക്ഷണിച്ചു എന്ന വാർത്തകളും പുറത്തു വന്നു. ഇനി അതല്ല, തന്റെ പഴയ തട്ടകമായ രാജസ്ഥാൻ റോയൽസിലേക്ക് രാഹുൽ ദ്രാവിഡ് തിരിച്ചു പോകുമോ എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത്. എന്തായാലും കാത്തിരുന്നതിനെ കാണാം.